ഹായ് സുന്ദരീസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി വാട്ടർ ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വാൾടെക് റൈഡാണ് കേട്ടോ. അപ്പം എല്ലാവരുടെ കയ്യിലും നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന കുറച്ച് കാർഡ്ബോർഡ് അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ ക്രാഫ്റ്റ്. ഇന്ന് നമുക്കൊരു ക്ലീനിങ് ഡേ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേസ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിന് മുമ്പ് പെട്ടി ബോക്സുകളൊക്കെ പാക്ക് ചെയ്തതിൻ്റെ ഒക്കെ ഒരുപാട് കാർഡ്ബോർഡ്, നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കാർഡ്ബോർഡിലൊക്കെ ഇതുപോലെ ബോക്സുകളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിൻ്റെ വേസ്റ്റുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ കുട്ടികൾക്കുള്ള കിറ്റും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ അതുപോലത്തെ ഒരുപാട് കാർഡ്ബോർഡ് വേസ്റ്റ് പീസുകൾ വരും. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു അടിപൊളി വാൾടെക്കർ കാണിച്ചു. നമ്മളെ വർക്കിലെ മെയിൻ താരം പിസ്താതോണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളയുന്ന പിസ്താതോണ്ടൊക്കെ എടുത്ത് വെച്ചാൽ മതി ഇതുപോലത്തെ അടിപൊളി വർക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ അൽക്കൊത്ത് പണി ഈ ഒരു കാർഡ്ബോർഡും പിസ്താതോണ്ടും വെച്ചിട്ടാണ്. വാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫൈനൽ ലുക്ക് കാണാതെ ആരും പോവല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് A4 സൈസിലുള്ള കാർഡ്ബോർഡ് കട്ട് ചെയ്യാം. ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണത്തിൻ്റെ മേലെ നല്ല രീതിയിൽ ഫെവിക്കോൾ കൊടുത്തതിന് ശേഷം മറ്റേ കാർഡ്ബോർഡ് അതിൻ്റെ മേലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി സൈഡുകളൊക്കെ നമ്മൾ ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ പേപ്പർ ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ ടാപ്പ് പേപ്പർ ടാപ്പ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തു. ഇനി ഇതിലേക്ക് വാൾപുട്ടി അതല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ്, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്ലേ ആണ്. ഇത് വെച്ച് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഞാൻ കൈവച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് ചെയ്തതിന് ശേഷം ഒരു പെൻ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് കള്ളിക്കള്ളി, നമ്മൾ ഈ ചുമരിനൊക്കെ ചെയ്യുന്ന പോലെ ചെറിയൊരു കള്ളിക്കള്ളി സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് നമ്മളെ പിസ്താതോണ്ട് എടുത്തിട്ട് ഒന്ന് കളർ ചെയ്യാം. ഞാനിവിടെ അടിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ അടിയിൽ നിന്ന് ഒരു വൈറ്റ് ഷെയ്ഡും ആണ് കേട്ടോ. ഒക്കെ ഇതുപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂഗണ്ണ് വെച്ചിട്ടാണ് ഞാനതിലൊരു ഫ്ലവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും നമ്മളിതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്ന് ഒരു ചെറിയ ബേസ് കൊടുക്കാനായിട്ട് ചെറിയ കാർഡ്ബോർഡ് ഒരു 3 സെൻറ്റിമീറ്റർ റൗണ്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും വലിയ ഫ്ലവേഴ്സും ചെയ്തെടുത്തു. ഇതിലേക്ക് നമ്മൾ ആക്രിലിക്കിൻ്റെ ഗ്രീൻ കളറും പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അത് ഗ്ലൂഗണ്ണ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി പിസ്താതോണ്ടിൽ ഗ്രീൻ കളർ കൊടുത്തിട്ട് ഇതുപോലെ ലീഫുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എല്ലാവരും പറയുക. ബാക്കിൽ ഞാനൊരു ജൂട്ടിൻ്റെ ത്രെഡ് മെടഞ്ഞെടുത്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, ഹാങ് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വർക്ക്. സിമ്പിളായിട്ട് എല്ലാവർക്കും നല്ല ഭംഗിയിൽ നമ്മളെ വീടുകളിൽ അതുപോലെ തന്നെ നമ്മളെ ഗസ്റ്റ് റൂമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വാൾടെക്കറാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ, എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തതുപോലെ ക്രാഫ്റ്റും പിസ്താതോണ്ടൊക്കെ ശേഖരിച്ച് വയ്ക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് മറക്കാതെ നമ്മൾ ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ട് നമ്മളെ വർക്ക്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. നമ്മൾ വേസ്റ്റായിട്ട് കളയാൻ വെച്ചിരുന്ന കാർഡ്ബോർഡും അതുപോലെ തന്നെ നമ്മൾ വലിച്ചെറിയ കളയുന്ന പിസ്തകൊണ്ടും വെച്ചിട്ടാണ് ഇന്ന് അടിപൊളി വാൾടെക്കർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതോ മറ്റുള്ളൊരു ആണിയിലാണ് ഇത് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും കൂടി നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.